ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീച്ചി വ്ളോഗ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര റാസൽഖൈമയിലേക്കാണ്. ദുബായിൽ നിന്നും റാസൽഖൈമയിലേക്ക് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട്. കൊറോണയൊക്കെയുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും സേഫായിട്ട് തോന്നിയ ഇങ്ങനെയൊരു ലോങ് ഡ്രൈവിന് പോകാനാണ്. അപ്പോൾ ഈ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ 2 സൈഡിലും ഫുൾ മലകളായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബാർബിക്യൂം ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ പിന്നെ നല്ല നല്ല അടിപൊളി ഫോട്ടോസും എടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ പാരൻസ് എല്ലാം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം. കാരണം നാട്ടിൽ നിന്നെല്ലാം കാണുന്ന ആ ഒരു സ്ഥലത്തൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. പക്ഷേ വെറും യാത്ര മാത്രമാണ്, വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, സിപ്പ് ലൈൻ പോലത്തെ എല്ലാം. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ ചാർജ് നല്ല കോസ്റ്റ്ലിയാണ്. റാസൽഖൈമയിലെ ജബൽജൈസ് മൗണ്ടൻ ആണ് ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും എൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ജബൽജൈസ് മൗണ്ടൻ്റെ ഹയസ്റ്റ്, അതായത് ടോപ്പ് പോയിൻ്റ് വ്യൂ ആണ്. ജബൽജൈസ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറോളം ടോപ്പ് പോയിൻ്റ് എത്തുന്നത് വരെ ഈ കാണുന്നത് പോലെ തന്നെയുള്ള വ്യൂസ് ആണ്. പിന്നെ നമ്മൾ കയ്യിൽ ടെൻറ്റ് വല്ലതും എടുത്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഓവർ നൈറ്റ് സ്റ്റേയും ഇവിടെ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഓരോരോ സ്ഥലങ്ങളുണ്ട്. ഈ ലോങ് ഡ്രൈവിൻ്റെ ഏറ്റവും ഡെഡ് എൻഡ് ആണ് ഇത്. അതായത് ഇവിടെ നിന്ന് നമുക്ക് യൂടേൺ എടുക്കേണ്ടി വരും. ഇതിനപ്പുറം നമ്മൾ അലൗഡ് അല്ല, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം സൺസെറ്റ് ടൈം ആയിരുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് ഒരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹയസ്റ്റ്, അതായത് ടോപ്പ് മോസ്റ്റ് പോയിൻ്റിലുള്ള ആ ഒരു വ്യൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.